അപ്പോൾ ഞാൻ ആദ്യം പറയാണ് ലെറ്റ് മീ സേ ദാറ്റ് മൈ വാല്യൂ ഓഫ് എം ഈസ് ഈക്വൽ ടു 0.5. ഞാൻ ഇപ്പോൾ എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എം ഈസ് ഈക്വൽ ടു 0.5. അതിന് അർത്ഥം എന്താ? ഈ എസ് ബൈ ഇ സി ഈസ് ഈക്വൽ ടു 0.5. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഇ എസ് ഈക്വൽ ടു 0.5 ഇ സി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മോഡുലേഷൻ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കിയാലേ നമുക്ക് എന്താ കിട്ടുക നോക്കിയേ. This is time, this is let me call it as e c, small letter e ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എ സി ആയി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഡി സി അല്ല, ഡി സിക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ ഉള്ളില് നമ്മൾ കരിയർ ആംപ്ലിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ കരിയർ ആംപ്ലിറ്റ്യൂഡ് ഇൻപുട്ട് ലെങ്ത്, ഹൈ ഫ്രീക്വൻസി കരിയർ, ഇങ്ങനെ. അപ്പൊ ഓർക്കുക, ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാലേ, ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ബ്ലൂ ലൈൻ എന്താ കാണിക്കുന്ന നോക്കിയത്. This blue line is actually the message signal. നമ്മുടെ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കി ഇതിന്റെ നമ്മുടെ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നത് എന്തിനാനുവാദം എന്തിന് അക്കോർഡൻസിലാണ്, ഇത് ഈ വേരിയേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ പറയാൻ പറ്റുക? Now this, ഈ ഡിസ്റ്റൻസ് ഇതെന്താണ്? This is ES. Okay, this is yes, this is the change in carrier amplitude, change in carrier amplitude. ഇനി കരിയറിന്റെ മോഡുലേഷൻ ഇല്ലാത്ത ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കിട്ടുക? വാട്ട് ഈസ് ദി അൺമോഡുലേറ്റഡ് കരിയർ ആംപ്ലിറ്റ്യൂഡ്? അതെ, ഇത് സീറോ ആകുമ്പോൾ, ഇത് നമ്മുടെ മെസേജ് സിഗ്നൽ അല്ലേ, മെസേജ് സിഗ്നൽ ഈ പോയിന്റ് സീറോ ആണ് അല്ലേ. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് ആണ്, അതെ ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ദൂരമാണ് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുക? ഈ സി ആയിട്ട് എഴുതാൻ പറ്റുക. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറയുന്നത്, ഈ ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ, ഈ ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ്. ഓക്കെ, ഇത് ഈ സി ഇതാണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും. യെസ്, വരച്ചപ്പോൾ ശരിക്കും പകുതിയില്ല, പകുതിയിൽ കൂടുതലുണ്ട്. ശരിക്കും ഇത് മീൻ ചെയ്യണത് ഇ എസ് വിൽ ബി ഹാഫ് ഓഫ് ഇ സി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് എം ഈക്വൽ ടു 0.5 ആണ്. ഇനി അതല്ല, ലെറ്റ് മീ സേ ദാറ്റ് എം ഈക്വൽ ടു വൺ ആണെന്നില്ല. അതിനർത്ഥം ഇ എസ് ബൈ ഇ സി ഇസ് ഈക്വൽ ടു വൺ, സോ ദാറ്റ് ഇ എസ് ഈക്വൽ ടു ഇ സി അല്ലേ. ഇത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിയേ. ഇതാണ് ഇ സി, മോഡുലേഷൻ ശേഷമുള്ളതാണ് ഇ സി. ഇത് എങ്ങനെയാ വരിക നോക്കിയേ, ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. എന്നിട്ട് നമ്മുടെ കരിയർ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ പറയാൻ കാരണം എന്താ, ഇത് രണ്ടും ഇപ്പോൾ തുല്യമാണ്, ഇ എസും ഇ സിയും തുല്യമാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഇ എസ്, ഇത്രയും തന്നെ ഉണ്ടാവും ഇ സി. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു. ദിസ് ഇസ് വൺ കേസ്, എം ഈക്വൽ ടു വൺ. ഇനി നമ്മൾ പറയാണ് ലെറ്റ് മീ സേ ദാറ്റ് എം ഈക്വൽ ടു 1.5. എം ഈക്വൽ ടു 1.5, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ES divided by EC equal to 2.5. So that ES is equal to 1.5
ഇതിനർത്ഥം നമ്മുടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കരിയറിന്റെ ഒന്നര ഇരട്ടിയാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു, ഇവിടെ സിഗ്നലിന്റെ കരിയർ സോറി സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് തുല്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു, സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കരിയറിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, ഫുള്ളായിട്ട് വരുമ്പോൾ ഇ എസ് എം ഇ സി തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടി. Now what happens if your signal is more than the carrier? In the graph, I'm going to do this here. In the graph, it looks like this. The graph will actually look like this. എന്താ സംഭവിച്ചേ, നമ്മുടെ ഈ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എന്താ പറ്റിയത് നോക്കി, ഈ ഇതിന്റെ വേരിയേഷൻ ഇതിന് താഴേക്കും. ഓക്കെ, ഇതിന്റെ നമ്മുടെ സിഗ്നലിന്റെ വേരിയേഷൻ ആനുപാതികമായി കരിയറിന്റെ വേരിയേഷൻ വരുത്തുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം പറ്റാൻ കാരണം എന്താ, നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ഒന്നിന് മേലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം. ഇവിടെ എന്താ സംഭവിച്ചത്, യു ഹാവ് ഡിസ്റ്റോർഷൻ, ഓർ നമ്മുടെ സിഗ്നലിൻ്റെ നമ്മുടെ കുറച്ച് ഭാഗത്ത് എന്തില്ല, സിഗ്നൽ ഇല്ലാതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഉറപ്പുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വി ഓൾവേസ് എൻഷുർ ദാറ്റ് ദ വാല്യൂ ഓഫ് എം ഹാസ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇതിന് ഇതിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഡിസ്റ്റോർട്ട് ആയി പോകും, കുറച്ച് ഭാഗത്ത് നമുക്ക് സിഗ്നൽ ഉണ്ടാകുന്നു. ഓക്കെ, സോ യു ഹാവ് ടു എൻഷുർ ദാറ്റ് എം ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് കാണേണ്ടതേ, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടത്തിക്കഴിഞ്ഞാൽ സി ദ ഓൺലി വോൾട്ടേജസ് ദാറ്റ് യു ക്യാൻ മെഷർ ഈസ് വി മാക്സിമം ആൻഡ് വി മിനിമം. ഓക്കെ, നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ലെറ്റ് എസ് ഐ യു ഗിവ് ടു സി ആർ. ഓക്കെ, നമുക്ക് കിട്ടാവണം ഇങ്ങനെ ഒരു എൻവലപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അളക്കാൻ കഴിയുന്നതായി വി മാക്സിമം വി മിനിമം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും ക്യാൻ ഐ കാൽക്കുലേറ്റ് മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയണ്ട. എം ഇൻ ടേംസ് ഓഫ് വി മാക്സിമം ആൻഡ് വി മിനിമം, നമുക്ക് ഈ എൻവലപ്പ് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്ന് ആയിരിക്കും. ഉള്ളിൽ ഹൈ ഫ്രീക്വൻസി കരിയാനും ബ്ലൂവിൽ കാണിച്ചിട്ടുണ്ട്, സൈൻ വേവ് ആയിട്ട് കാണിച്ചിട്ടില്ല, ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇത് നമ്മൾ ബ്ലൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി കരിയറാണ്. മൊത്തം കാണിച്ചിട്ടുണ്ട്, നമുക്ക് കാൽക്കുലേഷൻ പർപ്പസ് ഉണ്ട് ഇത്രേ ആവശ്യം. ഓക്കെ, അപ്പൊ എനിക്ക് അറിയേണ്ടത് വി നോ ദാറ്റ് എം ഇസ് ഈക്വൽ ടു ഇ എസ് ഡിവൈഡഡ് ബൈ ഇ സി. എനിക്ക് ഇ എസും ഇ സിനെയും വി മാക്സിമത്തിന്റെ വി മിനിമത്തിന്റെയും ടേംസ് എഴുതാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, സോ നൗ ലെറ്റ് അസ് സീ, ഇതാണ് എന്റെ ഇ സി, ഇതാണ് എസ്. ക്യാൻ യു റൈറ്റ് ദിസ് ഇൻ ടേംസ് ഓഫ് വി മാക്സിമം ആൻഡ് വി മിനിമം? ഇ എസിനെ എങ്ങനെ എഴുതാൻ കഴിയും നോക്കാം. What is ES? This is ES. ഇത്രയാണ് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മൊത്തം വി മാക്സിമാണ്. ഓക്കെ, ഇത്രയും വി മിനിമം ആണ്. അപ്പൊ നോക്കിയേ, ഇതിൽ നിന്നും ഇതിൽ നിന്നും ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇത്രയും കിട്ടുമല്ലോ അല്ലേ. നൗ യു ചെക്ക് വാട്ട് ദിസ് ഈസ്, ദിസ് ഇസ് ആക്ച്വലി ടു ES. നോക്കിയെ, ഇതും ES ആണ്, ഇതും ES തന്നെയാണ്. എൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഇത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ്, ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ വി മാക്സിമത്തിൽ നിന്നും വി മിനിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം വരി എന്തായിരിക്കും, ടു ഇ എസ് ആയിരിക്കും അല്ലേ. സോ ഐ ക്യാൻ സേ ദാറ്റ് ടു ഇ എസ് ഇസ് ഈക്വൽ ടു വി മാക്സിമം മൈനസ് വി മിനിമം. അങ്ങനെയാണ് എനിക്ക് ഇ എസ് എങ്ങനെ എഴുതാം, ഇ എസ് ഇസ് ഈക്വൽ ടു വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നൗ ലെറ്റ് അസ് സീ വാട്ട് ഇസ് ദിസ് ഇ സി. ഇ സി നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റുമോ നോക്കാം. വി മാക്സിമം നോക്കിയ ഇതാണ് ഇ സി.
ഇത്രയാണ് ഈസി. ഈസിയുടെ കൂടെ ഇ എസ് എം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വി മാക്സിമം കിട്ടും. ഓക്കെ, സോ ഐ എം സെയിങ് ദാറ്റ് ഇ സി പ്ലസ് ഇ എസ് ഇസ് ഈക്വൽ ടു വി മാക്സിമം. ഓക്കെ, ഓർ ഇ സി പ്ലസ് എം ഇ സി ഇസ് ഈക്വൽ ടു വി മാക്സിമം. അതേപോലെ തന്നെ ഇ സി മൈനസ് ഇ എസ് ഇസ് വി മിനിമം. ശരിയല്ലേ? നോക്കിയേ, ഇ സിയിൽ നിന്നും ഇ എസ് ഇത്രയും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ നിൽക്കുന്നത്? വി മിനിമം ആണ് നിൽക്കുന്നത് അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ. സോ ഇഫ് ഐ ആഡ് ദീസ് ടു ഇക്വേഷൻ, നമുക്ക് നടത്തിയ ഇക്വേഷൻ തൽക്കാലം വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ പറ്റുക? നോക്കിയേ, വി മാക്സിമം പ്ലസ് വി മിനിമം is equal to, okay, ES on the vetting bone, this is 2EC. It's 2EC, right? So I can say that, for the equation, how can I get that? Okay, E, I can say that, EC is equal to V maximum plus V minimum divided by 2. Now, okay, ES on the way in there, EC on the way in there. Okay, so if I substitute it here for m, m is equal to, okay, ES and that, yes, it is, V maximum minus V minimum divided by 2, whole divided by E. EC and that, V maximum plus V minimum divided by 2, there. അപ്പൊ 2 ക്യാൻസൽ ആയി പോകും. എന്റെ ഫൈനൽ ആൻസർ എന്താ നോക്കി. സോ മൈ ഫൈനൽ ആൻസർ ഈസ് എം ഇസ് ഈക്വൽ ടു വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സിമം പ്ലസ് വി മിനിമം. ഓക്കെ, സോ ദിസ് ഇസ് expressing m in terms of v maximum and v minimum. കാരണം നമ്മുടെ മോഡുലേഷൻ എൻവലപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് മെഷറബിൾ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എം പറയാൻ പറ്റണം. ഓക്കെ, സോ എം ഇസ് റിട്ടൺ ആസ് വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡ് ബൈ വി മാക്സിമം പ്ലസ് വി. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എം എന്നുള്ളത് വണ്ണിന് താഴെ വരിക എന്നുള്ളത്. സി വാട്ട് ഇസ് വി മിനിമം? ദ മോസ്റ്റ് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് വി മിനിമം ഇസ് സീറോ. കാരണം ഇതിവിടെ ഈ ഇങ്ങനെ ഇത് താഴെ വന്ന് ഇത് സീറോ ആയി കഴിഞ്ഞാൽ ഇത് മുഴുവനും ഇവിടെ തൊട്ട് പോകുന്നതായി അല്ലേ. സോ ദ വാല്യൂ ഓഫ് എം ഇസ് വൺ, ദാറ്റ് ഇസ് ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ വേണമെങ്കിൽ ദ മിനിമം വാല്യൂ ഓഫ് വി മിനിമം പോസിബിൾ ഇസ് സീറോ. വി മിനിമം ഇതിലെ താഴെ പോയി കഴിഞ്ഞാലോ ഡിസ്റ്റോർഷൻ, അപ്പോൾ ഈ സിഗ്നൽ ഞാൻ കട്ടായി പോകുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വി മാക്സിമം വി മിനിമം the minimum value of V minimum has to be 0 for undistorted amplitude modulation. Okay.